ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. ഞാൻ ഡബ്ബിങ്ങിന് പോവാണ്, അപ്പോൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് സൗകര്യം പോലെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഡബ്ബിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വേറെയും ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മയും ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നു. ഇന്നിപ്പോൾ നമ്മൾ ഡബ്ബിങ്ങിന് പോകുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബി സി നൌഫൽ ഡയറക്റ്റ് ചെയ്യുന്ന മൈ നെയിം ഈസ് അഴകൻ എന്ന സിനിമയുടെ ഡബ്ബിങ്ങിനാണ്. ചലച്ചിത്രം സ്റ്റുഡിയോയിലാണ്, ഇവിടെ പാലാരിവട്ടത്തുള്ള ചലച്ചിത്രം സ്റ്റുഡിയോയിലാണ് ഡബ്ബിങ് നടക്കുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ സലീം അഹമ്മദ് സാറാണ്. നമുക്കറിയാം ആദാമിൻ്റെ മകൻ അബു പോലെയും പത്തേ മാരിയൊക്കെ പോലെയുള്ള നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സലീം അഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണിത്. അദ്ദേഹത്തോടൊപ്പം ട്രൂത്ത് ഫിലിംസ് സമദും ഇതിൻ്റെ മറ്റൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അങ്ങനെ ചലച്ചിത്രം സ്റ്റുഡിയോ എത്തി. ഇതാണ് ചലച്ചിത്രം സ്റ്റുഡിയോ. ഇപ്പോൾ നമ്മൾ കാണുന്ന മിക്ക സിനിമകളുടെയും ഡബ്ബിംഗ് നടക്കുന്നത് ചലച്ചിത്രം സ്റ്റുഡിയോയിലാണ്. എറണാകുളത്തെ ലീഡിംഗ് സ്റ്റുഡിയോകളിൽ ഒന്നാണ് ചലച്ചിത്രം. അങ്ങനെ ഞാൻ പയ്യെ ഡബ്ബിംഗ് സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറി. അവിടെ ജൂഡ് ആൻ്റണി, ഡയറക്ടർ ജൂഡ് ആൻ്റണി ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലൈം ടീ ഒക്കെ കുടിച്ച് അവിടെ ഉള്ളവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അങ്ങനെ എൻ്റെ അവസരമായി, ഞാൻ ഡബ്ബിംഗ് സ്യൂട്ടിലേക്ക് കയറി ഡബ്ബിംഗ് സ്റ്റാർട്ട് ചെയ്തു. കുറേ കാലത്തിന് ശേഷം ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്ന് ആകെ മടുത്ത്, പിന്നെ നമ്മൾക്ക് നമ്മുടെ സ്ഥിരം ജോലി, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ചെയ്യുന്നൊരു ഇതിന് വേണ്ടിയിട്ട് വീണ്ടും സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അധികം വന്നിട്ടുള്ളത്. അപ്പൊ ലെമൺ ടീ കിട്ടിയില്ലേ? ഞാൻ പിന്നെ ജൂഡ് അവിടെ ഡബ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ഓ ലൈം ടീ കണ്ടിട്ട് അത്ര കാലമായി ഭഗവാനെ പോകും താമരം താന്ന് പറഞ്ഞു. ഷൂട്ട് നമ്മളൊന്നാമത് എല്ലാവരും ഇതുപോലെ ഇരുന്ന് കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും പിന്നെ ഈ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ലൈം ടീ കൂടിയും കപ്പലണ്ടി മിഠായി കഴിക്കല്, പിന്നെ ഇതുപോലെ ഒന്ന് ഡബ്ബിംഗ് സ്റ്റുഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു ജീവൻ വെച്ചത്. സന്തോഷം വീട്ടിലിരുന്നിട്ടേ ഇതുപോലെ തന്നെ തിയേറ്റർ തുറന്നു കിട്ടണം. അതെ അതെ, തിയേറ്റർ തുറന്നു. നമ്മളുടെ ഈ സിനിമയില് ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട് അല്ലെ? അതൊക്കെ പിന്നീട് പറയാം. അതെ, സ്ക്രിപ്റ്റ് എഴുതുന്ന ബിനുവിനെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ബിനുവിനെ നിങ്ങള്
ബിനുവിനെ ഒരുപാട് ചാനൽ ഷോസിലൂടെയും സിനിമകളിലൂടെ ഒക്കെ നമുക്ക് കണ്ട് നല്ല സുപരിചിതനായിട്ടുള്ള ആളാണ് അല്ലെ. അപ്പൊ ഇതിന്റെ അത്ര പക്ഷേ ഒരു കട്ട സസ്പെൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ അവർക്കിട്ട് പിന്നെ നൗഫലിക്ക, നൗഫലിക്കും ഒട്ടും ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. നൗഫലിക്ക ഇതിന് എനിക്ക് നൗഫലിക്ക പിന്നെ നമ്മള് പണ്ട് ചാനൽ ഷോയിലൂടെയാണ് നൗഫലിക്ക ആദ്യം പരിചയം. പിന്നെ നൗഫലിക്ക യമണ്ടൻ പ്രണയകഥ അതിന്റെ ഡയറക്ടർ ആയിരുന്നു. ഇപ്പൊ അതാ നൗഫലിക്ക രണ്ടാമത് ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ ഡബിങ്ങിനാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത്. മൈ നെയിം ഈസ് അഴകൻ, ഞാനൊരു പോസ്റ്റർ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മൈ നെയിം ഈസ് അഴകന്റെ ഡബിങ്ങിനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാ വന്നിട്ടുള്ളത്. എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ സിനിമ ഒരു ഫുൾ നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും, എന്റർടൈനർ ആയിരിക്കും. ഒരു ലൈഫ് ഉണ്ട് സിനിമയ്ക്ക്, ഒരാളുടെ ഒരു ജീവിതം ഫുൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അത് ആ ആൾ ആരുടെ ആണെന്നാണ് സസ്പെൻസ് പറയാവുന്ന. നിങ്ങളൊക്കെ ലോക്ക്ഡൌണിൽ എന്തെടുക്കായിരുന്നു? എന്നെ ഇടയ്ക്ക് മെസ്സേജ് ബുദ്ധിമുട്ടിക്കായിരുന്നു പിന്നെ ഒന്ന് അങ്ങനെ. എനിക്ക് പല ട്രോൾ മെസ്സേജുകളും വീഡിയോസ് ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. കാരണം നമ്മളെല്ലാവരും ഒക്കെ ഒന്നാമത്തെ കാര്യം ഷൂട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പിന്നെ അപ്പൊ എന്തായാലും നമ്മള് ഇന്നലെയാണ് ബീച്ചേട്ടൻ രണ്ടു ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞു നമുക്ക് ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ശരി ഓക്കെ ബിസി ഇപ്പൊ ഒരു ബിസി ഇല്ല ഒന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഇനി ഈ ലോക്ക്ഡൌണിന്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ടു ദിവസത്തെ വർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. അപ്പൊ ഇനി പൂർണ്ണമായിട്ട് നമുക്ക് അനുവാദം കിട്ടുമ്പോഴത്തേനും നമ്മൾ ഉടനെ അതിന്റെ ഷൂട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഉടനെ തന്നെ നമുക്ക് തിയേറ്ററുകളെല്ലാം തുറന്ന് സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക അല്ലേ. അപ്പൊ ഇനി അടുത്ത വിശേഷം നമുക്ക് അടുത്തേക്ക് വരാം. അതെ അതെ.